സുനിച്ചൻ ഷാർജയിലുണ്ട്. മറ്റേ മ്യൂസിക് പ്രോഗ്രാമാണ് സുനിച്ചൻ. ഞങ്ങൾ തമ്മിൽ ഡിവോഴ്സ് ആയിട്ടില്ല. പക്ഷേ ഈ പറയുന്ന പോലെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിലുള്ള പോലെ ചെറിയ ചെറിയ പണക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ട്. അതിന്റെ അർത്ഥം ഇന്നോ നാളെയോ ഞങ്ങൾ ഡിവോഴ്സ് ആകും എന്നുമല്ല. പിന്നെ ഞാൻ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് എപ്പോഴും എപ്പോഴും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ദിലീപും മഞ്ജുവാര്യരും വേർപിരിഞ്ഞു, അല്ലെങ്കിൽ വേറെ രണ്ടു പേര് അമൃതയും ബാലയും വേറെ, ഇതൊക്കെ ഇത്ര ഞെട്ടാൻ എന്താണുള്ളത്? ഞാൻ പറയുന്നത് ഭരണഘടന അനുവദിച്ചിട്ടുള്ള ഏറ്റവും ഡീസന്റ് ആയിട്ടുള്ള ഒരു വഴിയാണ് രണ്ട് വ്യക്തികൾ തമ്മിൽ ചേരുന്നില്ല എങ്കിൽ അവർക്ക് പരസ്പരം വേർപിരിയാമെന്നും, ഇനി ഒരു വിവാഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടന അവർക്ക് അതിനുള്ള സംവിധാനവും ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇതെവിടെയാണ് തെറ്റാവുന്നത്? ഒരു വീട്ടിൽ രണ്ടു പേര് കീരിയും പാമ്പുമായിട്ട് കഴിയുന്നതിനൊക്കെ എത്രയോ നല്ലതാണ്. രണ്ട് സുഹൃത്തുക്കളായിട്ട് ഈ വിവാഹത്തിന് പുറത്ത് നിന്ന് ബിഹേവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എത്രയോ മനോഹരമാണ്. കുട്ടികൾക്ക് എന്ത് നല്ലതാണത്? ഇത് കണ്ടിട്ട് എന്തിനാണ് ഇപ്പോൾ മഞ്ജു പത്രൂസും സുനിച്ചനും വേർപിരിഞ്ഞാലും ഇല്ലെങ്കിലും എന്താണ്? അപ്പൊ അവർ പറയും ഈ പറയുന്ന പോലെ ഞങ്ങളൊരു ഫാമിലി ഷോയിലൂടെ നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ടതാണെന്ന് പറയും. ആ ഫാമിലി ഷോ അവിടെ തീർന്നില്ലേ? ഞങ്ങളിപ്പോഴും ഇപ്പോഴും ഒരു കുടുംബ കോടതിയിലും ഞങ്ങൾ രണ്ടുപേരും ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വിവാഹബന്ധം എങ്ങനെ പോകുന്നു എന്ന് ചുഴിഞ്ഞറിയേണ്ട ആവശ്യം എന്താണുള്ളത്? പിന്നെ ഞങ്ങളുടെ ബെഡിൽ എന്താണെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ മുറിക്കുള്ളിൽ എന്താണെന്നോ ഞങ്ങളുടെ ഫോണിൽ എന്താണ് സംസാരിക്കുന്നതെന്നോ അതെന്തിനാണ് അറിയുന്നത്? ആളുകൾ പറയുന്നത് പോലെ വെറുതെയല്ല ഭാര്യ 2012 നടക്കുന്നത്, ഇന്ന് 2023. കാലഘട്ടം ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പോയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ശരിതെറ്റുകൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകും. അപ്പൊ എന്തുകൊണ്ട് അന്ന് ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളല്ലേ, ഓരോ പുതിയ പാഠങ്ങളല്ലേ നമ്മൾ പഠിക്കുന്നത്? ഇതിൽ നിന്ന് നമ്മുടെ ചിന്തയിലും നമ്മൾ അറിഞ്ഞു വെച്ച ശരികളൊന്നും ശരികളായിരുന്നില്ല എന്നൊക്കെയുള്ള തിരിച്ചറിവ് ഈ കാലഘട്ടത്തിലൂടെയേ പോവുള്ളൂ. ഇത് പറയുന്ന 10 പേരും എൻ്റെ കൂടെ ഉണ്ടാവും. ഇതാണ് ശരി, ശരിയാണ് മഞ്ജു ചേച്ചി, ഞങ്ങളുമൊക്കെ വിചാരിച്ചിരുന്ന അതായിരുന്നു ശരിയെന്നാണ്. പക്ഷെ തിരുത്താൻ പറ്റാത്ത വിധത്തിൽ ജീവിതം മാറിപ്പോയി, ഇനി ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല എന്ന് പറയുന്ന എത്ര സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് തിരുത്താൻ പറ്റുന്നില്ല? പേടി, സമൂഹത്തിന് പേടിയാണ്. ജീവിക്കാൻ സമ്മതിക്കില്ല ഇവിടുത്തെ സമൂഹം. സീരിയസ്ലി ഞാൻ പറയാണ്, നാളെ രജനീഷ് എന്ന് പറയുന്ന ആളെ കുറിച്ച് ഒരു വാർത്ത വന്നാൽ, നിങ്ങളൊരു മീഡിയ പേഴ്സൺ ആയിപ്പോ, നാളെ നിങ്ങളുടെ ഒരു വിവാഹത്തിന്റെ കാര്യം നിങ്ങൾ ഒരു കോൺട്രവേഴ്സിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല, കാരണം നിങ്ങളൊരു മീഡിയ പേഴ്സൺ ആണ്. അതുകൊണ്ട് ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്ത് നിന്ന ഒരാളാണ് ഞാൻ. എനിക്ക് നല്ല വസ്ത്രങ്ങൾ പോലും ഉണ്ടായിരുന്നില്ല. സിമിയൊക്കെ സഹായിച്ചിട്ടാണ് ഞാൻ വെറുതെ അല്ല ഭാര്യ എന്ന് പറഞ്ഞ ഷോ ചെയ്യുന്നത്. അവിടെ നിന്നും നമ്മളിങ്ങനെ ജോലി ചെയ്ത് ജോലി ചെയ്ത്, ഒഫ്കോഴ്സ് ഞാൻ ഒറ്റയ്ക്ക് നിന്നാലോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് ജോലി ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് തീരുമാനിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. എനിക്ക് ജോലി കിട്ടണം,